തലസ്ഥാനത്തെ നിശബ്ദ പ്രചാരണത്തിൽ ആവേശമായി നവവധൂവരന്മാർ. കോർപ്പറേഷൻ പരിധിയിലെ പൊന്നുമംഗലം വാർഡിൽ നിന്നുള്ള NDA സ്ഥാനാർത്ഥി MR ഗോപന് വേണ്ടിയായിരുന്നു ഈ വ്യത്യസ്ത വോട്ട് അഭ്യർത്ഥന. വിവാഹത്തിന് ശേഷം രാഹുലും ഭാര്യയും എത്തിയത് തെരഞ്ഞെടുപ്പ് തട്ടകത്തിലേക്കാണ്. എസ് ശാലിനി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തലസ്ഥാനം തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. തലസ്ഥാനത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള പൊന്നുമംഗലം വാർഡിലെ ഒരു വ്യത്യസ്ത കാഴ്ചയാണ് ഇനി ജനം TV പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. പൊന്നുമംഗലത്തെ BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി MR ഗോപന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ നവവരനും ഒപ്പം തന്നെ നവവധുവും എത്തിയിട്ടുണ്ട്. അവരോട് തന്നെ ചോദിച്ചറിയും ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ, പ്രത്യേകിച്ച് കൊറോണ കാലത്തെ കല്യാണം, അതിനുശേഷമുള്ള ഒരു വോട്ട് അഭ്യർത്ഥന എങ്ങനെയുണ്ട് ഈ ഒരു അനുഭവം? വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ്. ഞങ്ങൾക്ക് ഗോവഞ്ചാലിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതും വോട്ടഭ്യർത്ഥിക്കാൻ കഴിഞ്ഞതും പ്രത്യേക ഒരു അനുഭവമാണ്. എങ്ങനെയുണ്ട്? കൊറോണ കാലത്ത് ഒരു കല്യാണമാണ്, ആ കല്യാണ തിരക്കിൻ്റെ ഇടയിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തിരക്കിലേക്ക് വരുന്നത്. എങ്ങനെയാണ്? സന്തോഷമുണ്ട്. ഇങ്ങനെ ഇറങ്ങാൻ കഴിഞ്ഞത് എന്തായാലും ഗോവഞ്ചേട്ടനോട് തന്നെ ചോദിക്കാം, കാരണം അവസാന ലാപ്പിലേക്ക് കിടക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് കയറി. എങ്ങനെയുണ്ട് ഈ വോട്ടർമാരുടെയൊക്കെ ഒരു പ്രതികരണം? ഏറ്റവും നല്ല ശുഭകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ വധൂവരന്മാർ തന്നെ ഈ അവസാനഘട്ട ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിപ്പെട്ട് ഇവിടെ വന്നത് തന്നെ ഒരു മഹാ അനുഗ്രഹമാണ്. ശ്രീ രാഹുൽ നമ്മുടെ സജീവ പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ച മുതൽ നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ആ അവസാനത്തെ ഈ ഒരു മണിക്കൂറുകൾ പങ്കെടുക്കാൻ കഴിയാതെ വിവാഹ ചടങ്ങിൽ പോയതുകൊണ്ട് ആ കുറവ് തീർക്കാനാണ് ഒരു വധുവിനെയും കൊണ്ട് ഇവിടെ എത്തുകയും വോട്ടർമാരെ വോട്ട് ചോദിക്കുകയും ചെയ്തത്. അതൊരു പുതിയ അനുഭവമാണ് വോട്ടർമാരെ സംബന്ധിച്ചിട്ട്. അത്രത്തോളം ആവേശം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ശ്രീ രാഹുൽ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പ്രചരണവുമായി രംഗത്ത് വന്നത്. ശക്തമായ ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത് പൊന്നുമംഗലം വാർഡിൽ. അപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കി. തീർച്ചയായിട്ടും കഴിഞ്ഞകാല അനുഭവവും ചരിത്രവും ഒക്കെ പൊന്നുമംഗലം നിവാസികൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി വിധിയെഴുതിയിട്ടുള്ളവരാണ്. ഇക്കുറിയും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി, ഒപ്പം പ്രവർത്തകരും ആത്മവിശ്വാസത്തിൽ തന്നെ. കാരണം തലസ്ഥാന നഗരിയിൽ നിന്നൊരു വേറിട്ട കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഏത് വിധേനയും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക. രാജ്യത്തെ തന്നെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഇത്തവണ BJP കാര്യങ്ങളിൽ എത്തുക എന്നുള്ളത്. എന്തായാലും എല്ലാ രീതിയിലും തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെല്ലാം അവസാന തിരക്കിലാണ്, നിശബ്ദ പ്രചരണത്തിലാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തലസ്ഥാനം ഉൾപ്പെടെയുള്ള 5 ജില്ലകൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങാൻ.